അപ്പോൾ ആ കാണുന്നതാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്ന സംഭവം. ഇത് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെയ്നർ കപ്പലിൽ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ ക്രെയിനിൽ വന്നിട്ട് ഓരോ കണ്ടെയ്നർ എടുക്കുക, എടുത്തിട്ട് അതായത് ലോറികളിൽ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മറിയൻ ഡ്രൈവിലാണ്. അപ്പോൾ നമ്മൾ ഈ മറിയൻ ഡ്രൈവിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും നമ്മൾ പങ്കുവയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെൽ ബട്ടൺ അടിക്കാനും അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കാണാത്തവരെല്ലാവരും ഈ ഒരു മറിയൻ ഡ്രൈവ് നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ സംസാരിക്കാൻ നമുക്ക് നേരെ വീഡിയോയ്ക്ക് എടുക്കാം. സുഭാഷ് പാർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഊഞ്ഞാൽ, അതുപോലെ തന്നെ പ്രായം ആയിട്ടുള്ള ആൾക്കാർക്ക് റിലാക്സേഷൻ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് സുഭാഷ് പാർക്ക്. എന്തായാലും നമുക്ക് പാർക്കിൽ കിടന്നാലോ. മുമ്പത്തെ പോലത്തെ ദിവസത്തേക്കാളിലും ഒരുപാട് തിരക്കുണ്ട്. കാരണം സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും ഫ്രീ ആയിരിക്കുമ്പോൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ ഫാമിലീസും അതുപോലെ തന്നെ ഒരുപാട് ചിൽഡ്രൻസിന് എല്ലാവരും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സൺഡേ ദിവസമായ കൊണ്ട് ഒരുപാട് ജനങ്ങൾ വന്നിരിക്കുന്നു. നമുക്ക് ഇനി നേരെ കടൽ എന്താ ഇതിന് തൊട്ടടുത്തുള്ള ഈ ബീച്ചിലേക്ക് പോയാലോ. ഈ കാണുന്ന ബോട്ട് സർവീസാണ് നമ്മൾ KSRTC പറയില്ലേ, അതുപോലെ തന്നെ KSWTC അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കുറച്ച് മുന്നേ കാണിച്ച സ്ഥലമാണ് ചരക്ക് കപ്പലും എല്ലാം വന്ന് ഇതേപോലെ നമ്മളെ കേരളത്തിലേക്ക് വരുന്ന ചരക്കുകളും എല്ലാം. നമുക്ക് വാട്ടർ മെട്രോ പോയി കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് എല്ലാം നമുക്ക് കാണുന്നതായിരിക്കും. നമുക്ക് നേരെ വാട്ടർ മെട്രോക്ക് പോയാലോ. ഇവിടെ ചെറിയ ബസ് മുതൽ മിനി ബസ് മുതൽ വലിയ ബസ്സും എല്ലാം അതുപോലെ തന്നെ കാർ പാർക്കിംഗ് ബൈക്ക് എല്ലാം ഇവിടെ സൗകര്യമാണ്. പോണ വഴിക്ക് ഒരു ഹിന്ദിക്കാരി ചേച്ചി ഒരു ചെറിയ കൊച്ചിനെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ടാറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വിഷമം തോന്നി. അപ്പോൾ ഞാൻ ആ വീഡിയോ ഞാൻ പകർത്തുകയും ചെയ്തു.
ഇനി നമുക്ക് സി എ ഡി മൂസ ദോസ്ത് പുലിവലി കല്യാണം എന്ന മലയാള സിനിമയുടെ പാട്ട് സീന് നടന്ന ആ ബ്രിഡ്ജിലേക്ക് കടന്നാലോ. തൊട്ടടുത്ത് ഒരു മിനി റെസ്റ്റോറൻ്റ് ഉണ്ട്, എന്നാൽ നമുക്ക് ബ്രിഡ്ജിൽ നിന്ന് കിടക്കാം. ഇത് ഇവിടെയാണ് ആ എല്ലാ പാട്ട് സീനും നടന്ന സ്ഥലം. ഓക്കെ, ഇവിടെയാണ് വ്യൂ പോയിൻ്റ്. നമുക്ക് നേരെ മേലെ കിടക്കാം. ഇതാണ് മറൈൻ ഡ്രൈവിൻ്റെ വ്യൂ പോയിൻ്റ്. ഇനി നമുക്ക് നേരെ നമുക്ക് വാട്ടർ മെട്രിക്ക് കിടന്നാലോ. അതുപോലെ തന്നെ ഈ പറയുന്ന ചരക്കുകൾ കപ്പൽ വന്ന് അതെല്ലാം നമുക്ക് കാണാം. ഓക്കെ, വാട്ടർ മെട്രോയിൽ കയറാൻ പോവുകയാണ് പൈപ്പിലേക്ക്. Thank you.
ഈ ഒരു ബോട്ടിൽ നിന്ന് വെച്ചിട്ട് സന്ദീപ് എന്ന് പറഞ്ഞൊരു ചേട്ടനെയും തൃശ്ശൂരിലെ ചേട്ടനെയും അതേപോലെ തന്നെ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ചേട്ടനെയും പരിചയപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈ ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചു നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു സർവീസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും ഒന്ന് സംസാരിച്ചേക്കാം. സന്ദീപ് ഏട്ടാ ഒന്ന് പറയൂ. ഗുഡ് മോർണിംഗ് ഓൾ ഫ്രണ്ട്സ്. അപ്പോൾ ഈ വാട്ടർ മെട്രോ ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ തുടങ്ങിയ വർഷം നല്ല തിരക്കായിരുന്നു. കാര്യം ഇവിടെ ഈ വിസിറ്റേഴ്സും ഫോറിനേഴ്സും എല്ലാവരും വന്നിട്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഇതിൽ തിരക്ക് കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോർട്ട് മുതൽ വൈപ്പിൻ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും 16 ദ്വീപുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോർട്ടിൽ നിന്ന് നേരെ വൈപ്പിൻ വരെയാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ആദ്യം വരുന്ന പോകുന്നുണ്ടായിരുന്നത് സർക്കാർ സർവീസ് ബോട്ടിലായിരുന്നു, വാട്ടർ മെട്രോയിലായിരുന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും ആ പാലം, ആ ഗോസ്ലി പാലം എന്നാണ് പറയും. ആ പാലം അത് മൂന്നെണ്ണം കയറി ഇറങ്ങി അവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ജംഗാർ സർവീസിൽ നമുക്ക് ഫോട്ടോ വെച്ച് പോവാം, അങ്ങനെയും വൈപ്പിലേക്ക് പോവാം. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ ബോട്ടിൽ പോകുമ്പോൾ തന്നെ AC ബോട്ട്, അത് മാത്രമല്ല നമുക്ക് സൈറ്റ് സീയിങ്, അതുപോലെ ഇപ്പോൾ വേറെ സൈറ്റ് സീയിങ് ബോട്ടുകളുണ്ട്. അത് അരമണിക്കൂറാണെങ്കിലും AC അല്ല, ജസ്റ്റ് അത്ര ദൂരമൊന്നും പോകുന്നില്ല. ഇത് 20 രൂപയ്ക്ക് നമുക്കൊരു ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഇതാണ്. ഇനിയിപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞുണ്ട്. സർക്കാർ സർവീസ് ബോട്ടുണ്ട്, അതിന് 6 രൂപ ഉള്ള ഒരാൾക്ക്. പക്ഷേ ഇതാകുമ്പോൾ ഒരു AC, പിന്നൊരു നമുക്ക് കപ്പലിൻ്റെ അടുത്ത് കൂടെ പോകാം. നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നൊക്കെ പറയുമ്പോൾ കുറേ കണ്ടിട്ടുള്ള കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കപ്പലിൻ്റെ അടുത്ത് കൂടെ പോവാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് തിരിച്ചിങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ചന്ദ്രേട്ടൻ എന്താ പറയാനുള്ളത്? ഓക്കെ ഓക്കെ ഓക്കെ. പാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്നത്, ഇത് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെയ്നർ കപ്പലിൽ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ ക്രെയിനിൽ വന്നിട്ട് ഓരോ കണ്ടെയ്നർ എടുക്കുക, എടുത്തിട്ട് അതായത് ലോറികളിലേക്ക് കയറ്റിയിട്ട് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാം. പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം, ഇപ്പോൾ കപ്പൽ ആ ദിശയിലേക്കാണ്, ഇപ്പോൾ കപ്പൽ ആ ദിശയിലേക്കാണ്. അപ്പോൾ കപ്പൽ ആ ദിശയിലേക്കാകുമ്പോൾ നമുക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഈ കപ്പലിനെ തിരിക്കാൻ നമുക്കിവിടെ രണ്ട് മൂന്ന് ടഗ് ബോട്ട് ഇത് കാണാൻ പറ്റും. ടഗ് ബോട്ട്, ടഗ് ബോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട് ഫ്രണ്ടിൽ കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ച് എഴുന്നിട്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് മാറ്റി എന്നിട്ട് പോകാനുള്ള ഇതിലേക്ക്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫിഷിംഗ് ഹാർബറാണ്. അതായത് എല്ലാ സ്ഥലങ്ങളും മീൻ പിടിക്കാൻ പോയിട്ട് ഫിഷിംഗ് ബോട്ട് വന്ന് എടുക്കുന്ന സ്ഥലമാണ് അവിടെ. ആ സ്ഥലത്തിൻ്റെ പേരാണ് കാളമുക്ക് ചന്ത എന്ന് പറയും. അവിടെ മീനൊക്കെ ഭയങ്കര റീസണബിൾ റേറ്റിനാണ് കിട്ടുക. ഞാൻ ഇന്നലെയും കൂടി പോയി വാങ്ങിയുള്ളൂ. പിന്നെ അതുകൂടാണ്ട് അവിടെ നിന്ന് തന്നെയാണ് ബോട്ട്, അവിടെ ഇതിൻ്റെ അപ്പുറത്തെ ഇഷ്ടം പോലെ ബോട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെന്ന് ഇവിടുത്തെ ലാഭം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ലോറികളിലേക്ക് പോകണില്ല, വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ പോയാലും അതിൻ്റെ പൈസ കൂടും. ഇവിടെ ആകുമ്പോൾ ജസ്റ്റ് ബോട്ടിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ ലേലം വിളിക്കുക, വാങ്ങുക, ആ ഒരു പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ. ഈ മറൈൻ ഡ്രൈവിൽ എല്ലാവരും ഈ കാഴ്ചകൾ കാണാൻ വരിക. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ ഫയർ ഷൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുഭാഷ് പാർക്ക് കുറച്ച് അപ്പുറത്തുണ്ട്, ചിൽഡ്രൻസിന് കളിക്കാനും ഊഞ്ഞാനും കാര്യങ്ങളും എല്ലാം തുടങ്ങിയ ഒരു ഇതാണ്. കാരണം ഇവിടെ അബ്ദുൽ കലാം പാർക്ക് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു മെട്രോ, നമ്മുടെ ഹൈക്കോർട്ട്, ഹൈക്കോർട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് നമ്മൾ, ഇവിടുന്നാണ് ഒരു ഒരു സ്റ്റേഷനിലേക്ക് മാത്രമേ ഉള്ളൂ യാത്ര. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലം കാണുക, അതുപോലെ ഫാമിലിയുമായിട്ട് വന്ന് എൻജോയ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു വാട്ടർ മെട്രോ കയറി തന്നെ. ഞാൻ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് ജസ്റ്റ് ഒരു കാഴ്ചയ്ക്ക് വേണ്ടി വന്നതാണ്, വേറെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച എല്ലാവർക്കും എത്തിച്ച് എല്ലാവരും അതൊന്ന് കാണട്ടെ, അതുപോലെ തന്നെ ഫാമിലീസ് എല്ലാവരും വന്ന് ഈ ഒരു എന്താ പറയുക,
ഈ ഒരു കാഴ്ചകളും ആയിട്ട് എൻജോയ് ചെയ്യട്ടെ എന്ന് ഞാൻ കരുതി. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലും നമുക്ക് വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടും നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.